കോഴിക്കോട് മുക്കം പൊറ്റശ്ശേരി വയലുകളിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ യുവ കർഷകന് ഹാട്രിക് വിജയം പൊറ്റശ്ശേരി കെ മുജീബാണ് പാട്ടത്തിനെടുത്ത വയലുകളിൽ തണ്ണിമത്തൻ മൂന്നാം തവണയും കൃഷി നടത്തി വിജയത്തിലേക്ക് കുതിക്കുന്നത് നാടൻ തണ്ണിമത്തൻ ഇറാനിയൻ തണ്ണിമത്തൻ എന്നിവയാണ് കൃഷി ചെയ്തത് രണ്ടാം തവണ വയലിൽ നടത്തിയ തണ്ണിമത്തൻ കാലം തെറ്റി വന്ന മഴ അല്പം നഷ്ടമുണ്ടാക്കിയെങ്കിലും മുജീബിനെ നിരാശപ്പെടുത്തിയില്ല കൃഷിയെ തപസിയാക്കിയ മൂന്നാം തവണയും പരീക്ഷിക്കുകയാണുണ്ടായത് നേരത്തെ രണ്ടര ഏക്കറിലാണ് കൃഷി നടത്തിയിരുന്നത് ഇക്കുറി അര ഏക്കറിൽ ഇറാനിയൻ തണ്ണിമത്തനാണ് നട്ടത് റമദാൻ പഴ വിപണിയിൽ ലക്ഷ്യമിട്ട് തണ്ണിമത്തൻ അടുത്താഴ്ച ഉത്സവ അന്തരീക്ഷത്തിൽ വിളവെടുത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണെന്ന് കെ മുജീബ് എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു ജനങ്ങളൊരു പച്ചശ്ശേരിയൊക്കെ ആയിട്ടാണ് എൻ്റെ കൃഷി ഉണ്ടായത് ഇപ്പൊ നാട്ടില് പച്ചശ്ശേരിയാണ് ഈ കൊല്ലം എൻ്റെ കൃഷിയില് തണ്ണിമത്തനാണ് തണ്ണിമത്തനാണിപ്പം റംസാനൊക്കെ ആയത് കൊണ്ട് തണ്ണിമത്തനെ കണക്റ്റാക്കിയിട്ട് ഇരുന്നു അപ്പൊ അടുത്ത ഈ ആഴ്ച ഒരു റംസാൻ്റെ രണ്ടുമൂന്ന് ദിവസം മുന്നായിട്ട് ഉൾക്കാടനൊക്കെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പച്ചക്കറിയും ഉണ്ട് വെണ്ട വെള്ളേരി പച്ചമുളക് മുതൽ എല്ലാവിധ സാധനങ്ങളും വേനൽ ചൂട് കടുത്തതോടെ ദാഹശമനത്തിന് ജൈവ തണ്ണിമത്തൻ ആവശ്യക്കാർ നിരവധിയാണ് റമദാൻ നോമ്പു തുറയിൽ തണ്ണിമത്തൻ അക്ഷരാർത്ഥത്തിൽ താരമാകുകയായി വിഷുവിനായി കണിവെള്ളരി കക്കിരി മത്തൻ തുടങ്ങി ഒരേക്കറിൽ പച്ചക്കറി തുടങ്ങിക്കഴിഞ്ഞു വിഷു ആഘോഷത്തിലും വിഷരഹിത പച്ചക്കറി നാട്ടിൽ വിതരണം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയാണ് തണ്ണിമത്തൻ കൃഷിക്ക് സമീപം പ്രത്യേക കൃഷി ഒരുക്കിയത് മുക്കം നഗരസഭാ കൃഷിഭവന്റെ സഹകരണവും മുജീബിന് ലഭിക്കുന്നു മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കാർഷിക വകുപ്പിൽ നിന്നാണ് തണ്ണിമത്തൻ വിത്തുകളും മറ്റു പച്ചക്കറി വിത്തുകളും ശേഖരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയിലാണ് തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തുന്നതെങ്കിലും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടുതന്നെ ഇറാനിയൻ തണ്ണിമത്തൻ വിളവെടുക്കാൻ സാധിക്കും ഇടവേളയിൽ വിളവെടുക്കാവുന്ന കക്കിരിയും മത്തനും നീളം പയറും വെണ്ടയും മുജീബ് കൃഷി നടത്തി വിളവെടുപ്പ് നടത്തി വരുന്നു അല്ലേ നിങ്ങളെ കേൾക്കാൻ അറിയാൻ ഒരു സുഹൃത്ത് അങ്ങനെ ആയുർവേദം കരുതലിനൊപ്പം വൈദ്യരത്നം ഔഷധശാല ആദ്യമേ ആയുർവേദം